Local Route. ഓരോരാഴ്ചയും ഓരോരോ സ്ഥലത്തിന്റെ കഥ പറയുന്ന ലോക്കൽ റൂട്ടിന്റെ സമയമായിരിക്കുകയാണ്. കേരളത്തിലെ നമ്പർ 1 എഫ് സ്റ്റേഷനായ ക്ലബ് എഫ്എം 94.3-ൽ ലോക്കൽ റൂട്ടുമായിട്ട് എത്തിയിരിക്കണ എൻ്റെ പേര് രാഘവ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. ഗവൺമെന്റ് ഓഫീസിനൊക്കെ ലീവുള്ള ദിവസമാണ്, പിള്ളേർക്ക് അവധിയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഫുഡൊക്കെ അടിച്ചിട്ട് പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. ഞാൻ എന്തായാലും ഇതാ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് ലോക്കൽ റൂട്ടായിട്ട്. ഞാനിന്ന് എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ ചരിത്രവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഒരുപാട് സമരങ്ങൾ നടന്നൊരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോണത്. കുഞ്ഞാലിമരക്കാരുടെ തല കബറടക്കി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോകാൻ പോണത്. ഇത് മാത്രമല്ലട്ടാ, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപില്ലേ, ദിലീപ് ജനിച്ച് വളർന്ന നാട്ടിലേക്കാണ് ഇന്ന് ഞാൻ പോകാൻ പോണത് ലോക്കൽ റൂട്ടായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആലുവയിലായിരിക്കുന്നു. ആലുവയിൽ ദിലീപ് വളർന്നത് മാത്രമേ ഇല്ലൂട്ടാ, ജനിച്ചത് അവിടെയൊന്നുമല്ല. എന്നാലും ദിലീപിന്റെ ജന്മസ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ ലോക്കൽ റൂട്ടായിട്ട് പോകാൻ പോണത്. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാല്ലേ. കലൂരിന്ന് ഹൈക്കോർട്ട് വന്നു, അവിടുന്ന് 3 ഗോശ്രീ പാലവും കയറി ഞാനിപ്പോ നിൽക്കുന്നത് വൈപ്പിൻ ദ്വീപിലാണ്. സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞാൽ എടവനക്കാടാണ്. ക്ലബ് ഓഫ് 94.3-ൽ ഇത് ഓരോ സ്ഥലത്തിന്റെയും കഥ പറയുന്ന ലോക്കൽ റൂട്ടാണ്. എൻ്റെ പേര് രാഘവ്. എടവനക്കാട് ഉണ്ടായിട്ട് ആകെ 670 വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇവിടെ ജനങ്ങൾ താമസിക്കാൻ തുടങ്ങിയിട്ട് അത്ര കാലം പോലും ആയിട്ടില്ല. പണ്ട് നമ്മുടെ ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്തു വന്നില്ലേ, ആ സമയത്ത് ടിപ്പുവിനെ പേടിച്ച് നാടുവിട്ടവനാണ് പിന്നീട് എടവനക്കാട് എത്തിയതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആദ്യകാലത്ത് ഇവിടെ മൊത്തം ചെളി നിലായിരുന്നു. അതുകൊണ്ടാണ് ഈ ദ്വീപുണ്ടായിട്ട് ഒരുപാട് കാലം ആരും താമസിക്കാത്തത്. 1341 വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ സ്ഥലമാണ് എടവനക്കാട്. വെള്ളപ്പൊക്കം ഉണ്ടാവാൻ ഭൂചലനാണ് കാരണം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ സുനാമി വന്ന ടൈമിൽ ഏറ്റവും അധികം നാശം വിതച്ച സ്ഥലങ്ങളിലൊന്ന് ഈ എടവനക്കാടായിരുന്നു. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3 വർഷത്തോളം എടവനക്കാട് കേരളത്തിലല്ലായിരുന്നു. അപ്പോൾ മദ്രാസ് സ്റ്റേറ്റിൻ്റെ കീഴിലായിരുന്നു എടവനക്കാട്. പിന്നീട് കേരള സംസ്ഥാനം രൂപീകരിച്ച സമയത്താണ് എടവനക്കാട് കേരളത്തോട് കൂട്ടിച്ചേർത്തത്. ഇനി എടവനക്കാടുകാരുടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്കൂളുണ്ട്. പണ്ടൊക്കെ ഈ സ്കൂളിലെ ഇലക്ഷനില്ലേ, പാർട്ടി തിരിഞ്ഞുള്ള പിള്ളേരുടെ ഇലക്ഷൻ, അതായിരുന്നു ഈ നാടിൻ്റെ ഗതിവിഗതികളൊക്കെ നിർണ്ണയിച്ചത്. ഈ തെലുങ്ക് സിനിമയിലൊക്കെ നമ്മൾ കാണാറില്ലേ, ഇലക്ഷൻ സമയത്ത് സ്ഥാനാർത്ഥിയെ തട്ടിക്കൊണ്ടുപോവാ, അതുപോലെയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതായത് ഈ സ്കൂളിൽ ഇലക്ഷൻ സമയത്ത് സ്കൂൾ ലീഡറായിട്ട് ചില പാർട്ടിയിലെ പിള്ളേർ നിൽക്കില്ലേ, അവരെ മറ്റേ പാർട്ടിക്കാരെ തട്ടിക്കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അവസാനം വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇടപെട്ടിട്ടാണ് ഈ പ്രശ്നം ഒഴിവാക്കിയത്. ഇടയ്ക്കിടയ്ക്ക് മണൽക്കാറ്റ് അടിച്ചു വരുന്ന സ്ഥലമാണത്രേ പിന്നീട് എടവനക്കാടായി മാറിയത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നതും ഇതേ എടവനക്കാടിലെ ബസ് സ്റ്റോപ്പിലാണ്. ഞാൻ എടവനക്കാടിന്റെ ചരിത്രം പറഞ്ഞാൽ എത്ര പറയാനാണ്. അതുകൊണ്ട് തന്നെ എടവനക്കാടിന്റെ ചരിത്രം പറയാൻ പറ്റിയ ഒരാളെ ഞാൻ തപ്പി പിടിച്ച് എന്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. എന്റെ പേര് CHM അഷ്റഫ്, എടവനക്കാട് പഞ്ചായത്ത് മെമ്പറാണ്. ശരിക്കും എങ്ങനെയാ എടവനക്കാടിന് എടവനക്കാട് എന്നൊരു പേര് കിട്ടിയത്? പേരുകളുടെ നിഘണ്ടുള്ള ബുക്കുണ്ട്. ആ ബുക്കിൽ എടവനക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരേ ഒരു എണ്ണമുള്ളൂ. എല്ലായിടത്തും ഒരേ സ്ഥലങ്ങൾ തന്നെ പല പേര് സ്ഥലമുള്ളൂ. പക്ഷെ ഇവിടെ എടവനക്കാട് എന്ന് പറഞ്ഞത് ആ ബുക്കിൽ തന്നെ കാണാം, കേരളത്തിൽ ഒന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എടവനക്കാടിന് എങ്ങനെ എടവനക്കാട് എന്ന പേര് വന്നു? വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എടവന എന്ന് പറഞ്ഞൊരു വീട്ടുപേരുണ്ടായിരുന്നു. ആ എടവനയിൽ നിന്നാണ് എടവനക്കാട് എന്ന് വരാൻ കാരണം. കുറെ ആൾക്കാർ പറയുന്നു കടലുമായി ബന്ധപ്പെട്ട് എന്തൊരു കണക്ഷൻ പേരിനുണ്ടെന്ന്. മണൽ കൂമ്പാരമായി കടൽ വെച്ചിട്ട് മണൽ കൂമ്പാരയുടെ ഇടമണൽ കാരണന്മാർ പറഞ്ഞിരുന്നു കേട്ടിരുന്നു. അത് എടവനക്കാടായെന്നും പറയുന്നുണ്ട്. പക്ഷെ ശരിക്കും എടവന വീട് ആണ് എടവനക്കാടായത്. അപ്പൊ ഇവിടെ കാടുണ്ടാ? കാടില്ലാത്ത സ്ഥലത്തിനാണ് എടവനക്കാട് വന്നത്. ശരിക്കും ആരാ ഈ കാടില്ലാത്ത സ്ഥലത്തിന് കാട് കൂട്ടി പേരിട്ടത്? പിറകോട്ട് ചിന്തിച്ച് ചോദിക്കേണ്ടതാണ്. എടവനക്കാടിന്റെ ഒരു സൈഡ് പുഴയും ഒരു സൈഡ് കടലുമാണ്. കിഴക്ക് വശം മുഴുവൻ പുഴയും പടിഞ്ഞാറ് വശം മുഴുവൻ അറബിൻ കടലുമാണ്. എന്നിട്ട് പിന്നെന്താ ഇവിടെ വെള്ളം കയറാത്തെ? ഇവിടെ വെള്ളം കയറുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇടത്തോടുകളുണ്ട്. അതുകൊണ്ട് വെള്ളം കടല് കൂടുതലെടുത്താൽ പുഴ അമർത്തി കളയുന്നു. പുഴ വെള്ളം കയറി കഴിഞ്ഞാൽ അത് കടല് കുടിച്ചു പറ്റിക്കുന്നു. ശരിക്കും എടവനക്കാട് കടൽ വെച്ചുണ്ടായതാണോ? എടവനക്കാട് കടൽ വെച്ചുണ്ടായതാണ്. എടവനക്കാടിന്റെ കിഴക്ക് വശമാണ് കടൽക്കര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വീരം പുഴ കടന്നാൽ അപ്പുറം കടക്കര, അവിടം വരെയാണ് കടക്കര വരെയാണ് കടലുണ്ടായിരുന്നത്. 650 വർഷത്തിന് മുമ്പ് ഈ വൈപ്പിൻ ദ്വീപ് വെച്ചതാണ്. മുമ്പ് നോർത്ത് പറവൂരിന്റെ കടക്കര എന്ന് പറഞ്ഞ സ്ഥലം ഇപ്പൊ ഉണ്ട്, ഏഴിക്കര, അവിടെയായിരുന്നു മുമ്പ് സ്ഥലം. അവിടെ നിന്നാണ് ഇങ്ങോട്ട് ചേക്കേറിയത്. ഒരു സൈഡ് പുഴ, ഒരു സൈഡ് കടൽ, ഇതിന്റെ നടുക്ക് നിൽക്കണ ഒരു സ്ഥലമാണ് എടവനക്കാട്. പുഴയുടെയും കടലിന്റെയും നടുക്ക് നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് എടവനക്കാട് ശരിക്കും മഴക്കാലത്ത് വന്ന ഭയങ്കര പ്രശ്നമാണ്. കായലിലെ വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് ഭയങ്കര നാറ്റമായിരിക്കും ഈ ഏരിയയിൽ. എടവനക്കാടിന്റെ മെമ്പറാണ്, അതുകൊണ്ട് വയ്ക്കാണ്. ഈ എടവനക്കാട് സ്ഥലത്ത് മാത്രം എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട്? എടവനക്കാട് മാത്രം ഒരു 30,000-30,000 താഴെ ആളുകളുണ്ടാവും. ഓക്കെ, ഒരുപാട് സമരങ്ങൾ ഉണ്ടായ നാടാണ് എടവനക്കാട്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ടല്ലേ സമരങ്ങൾ ഉണ്ടായത്? ഏറ്റവും കൂടുതൽ സമരം ചെയ്ത വൈപ്പിൻ എടവനക്കാട് മാത്രമല്ല, വൈപ്പിൻ ദ്വീപിൽ മുഴുവൻ കുടിവെള്ള സമരമായിരുന്നു. കാരണം ആലുവ പുഴ എന്നുള്ള വെള്ളമാണ് വൈപ്പിൻ ദ്വീപിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് വൈപ്പിൻ കരയിൽ വെള്ളം ഒരു ദിവസം വെള്ളം കിട്ടിയില്ലെങ്കിൽ വിഷമം തന്നെയാണ്. ഇപ്പോഴും കുടിവെള്ളം പൈപ്പും വെള്ളമാണ്. ഇപ്പോഴും പൈപ്പ് വെള്ളമാണ് ഇവിടെ ഓവർ ഹെഡ് ടാങ്ക് പണിത് കഴിഞ്ഞു, അടുത്ത് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ മഴക്കാലമാണ്, മഴക്കാലം ആയി കഴിഞ്ഞാൽ എടവനക്കാട് മൊത്തം നാറും എന്ന് കേട്ടിട്ടുണ്ട്, സത്യമാണോ? ഇപ്പോഴില്ല, കാരണം ഞങ്ങളൊക്കെ പഞ്ചായത്ത് വർഷം തുടങ്ങാറുമ്പോൾ മഴക്കാലപൂർവ്വം എന്ന് പറഞ്ഞിട്ട് ആളുകളൊക്കെ ദിവസന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി കാണകളും തോടുകളൊക്കെ വെട്ടിക്കയറ്റി ഇപ്പോൾ നീരൊഴുക്കുണ്ടാക്കുന്നു. എന്നാൽ പോലും പുഴയിലും കടലിൽ നിന്നും വരുന്ന വെള്ളം ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാറക്കലിന് കൊച്ചി രാജാക്കന്മാരുമായിട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട്. എടവനക്കാടിന് അങ്ങനെ എന്തെങ്കിലും കഥകൾ പറയാനുണ്ടോ? എടവനക്കാടിന്റെ കഥകളിലുപരി ഞങ്ങൾക്കുള്ള വിഷമമാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന വൈപ്പിൻകരയിൽ ഇന്നും ഒരേ ഒരു റോഡ്, പണ്ടുണ്ടാക്കിയ ഒരേ ഒരു റോഡിനെ ആശ്രയിക്കുന്നു. വാഹനങ്ങൾ പെരുകുന്നു. തീരദേശ റോഡോ അല്ലെങ്കിൽ കായലോര റോഡോ ഇന്നും സ്വപ്നം കണ്ട് ആളുകൾ വൈപ്പിൻകരക്കാർ കാത്തിരിക്കുകയാണ്. ഓക്കെ, ശരിക്കും നിങ്ങൾക്കൊരു സത്യം അറിയോ? ഈ ഗോശ്രീ പാലം വന്നത് വൈപ്പിൻകരക്കാർക്ക് ഉപകാരപ്പെടുന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഗോശ്രീ പാലം വന്നതുകൊണ്ട് ഏറ്റവും അധികം പണി കിട്ടിയത് വൈപ്പിൻകരക്കാർക്കാണ്, എടവനക്കാടുകാർക്കാണ്. ശരിക്കും ഈ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഈ നാട്ടുകാർക്ക് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എടവനക്കാടിന്റെ ഒരു മെമ്പറോട് ഞാൻ ചോദിക്കുകയാണ്, എടവനക്കാട് ഇനി എന്തൊക്കെ വേണം? എടവനക്കാട് സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് സന്തോഷത്തോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഏഷ്യയിൽ ഇതേവരെയും ഇല്ലാത്തൊരു സംഗതി ഇപ്പൊ തുടങ്ങി കഴിഞ്ഞു. കാരണം വെച്ചാൽ അൽഷിമേഴ്സ് രോഗികളെ കിടത്തിൽ ചികിത്സിക്കുന്നത് സ്വകാര്യ മേഖലയിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എടവനക്കാട് അൽഷിമേഴ്സ് രോഗികൾ തുടങ്ങുന്ന ഏഷ്യയിൽ സർക്കാർ ലെവലിൽ തുടങ്ങുന്നത് ഇവിടെ എടവനക്കാടാണ് തുടങ്ങിയിരിക്കുന്നത്. 10 പൈസ വേണ്ട, ഇവിടെ ഫ്രീ ആണ്, ഒരു പൈസയും കൊടുക്കാതെ. സുനാമി പണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയ സ്ഥലമാണ് എടവനക്കാടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കടൽ ഭിത്തിയൊക്കെ ഉണ്ടോ? പുലിമുട്ട് വന്നാൽ മാത്രമേ എടവനക്കാടിന് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ കടൽ എടുത്തു പോകാനാണ് സാധ്യത എന്നാണ് എന്റെ അഭിപ്രായം. എന്താണ് പുലിമുട്ട്? പുലിമുട്ട് എന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക്, കടലിന്റെ ഉള്ളിലേക്ക് കല്ലിട്ട് നീളത്തിൽ ഇടുന്നതാണ്. അപ്പൊ അത് വരുമ്പോൾ തെര മുറിച്ച് കളയുമ്പോൾ ഭൂമി മണ്ണ് വന്ന് വീഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭൂമിയെ സംരക്ഷിക്കും. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് എടവനക്കാടുകാർ കുറച്ച് ചൂടന്മാരാണെന്ന്, സത്യമാണോ? എടവനക്കാട് ചൂടന്മാരാണ്, ശാന്തരുമാണ്. ഞങ്ങളുടെ ചുറ്റുമുള്ള കടലിന്റെയും പുഴയുടെയും ഉപ്പുകാറ്റിന്റെ രസമായിരിക്കാം. ഉപ്പുകാറ്റടിക്കുമ്പോൾ എങ്ങനെയാണ് ബി പി വിടുക? ഉപ്പുവെള്ളത്തിന്റെ മനസ്സിലാകുമല്ലോ, ബി പി കുറയുമ്പോഴല്ല ഉപ്പുവെള്ളം കഴിക്കുന്നത്, ബി പി ഇടവിഷയത്തിൽ. അപ്പൊ എടവനക്കാട് വന്നിട്ട് നിങ്ങൾ ഇവരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നോക്കിയും കണ്ടൊക്കെ വേണോട്ടാ സംസാരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ചൂടാവുകയെ. എടവനക്കാട് കാണാൻ ഏറ്റവും സൂപ്പർ സ്ഥലം കണ്ണമ്പിള്ള കെട്ടാണ്. വലിയ കായലിൽ കുഞ്ഞു കുഞ്ഞു തുരുത്തുകളായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ പറഞ്ഞു തരികയെന്ന് എനിക്കറിയില്ല. ശരിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ മുമ്പിലാണ്. ചെറായി പോയവർ മിക്കവാറും ഈ സ്ഥലം കണ്ടിട്ടുണ്ടാവും, ഇവിടെ നിന്നിട്ട് മിക്കവാറും സെൽഫിയും എടുത്തിട്ടുണ്ടാവും. ഇനി ഇതിന് കണ്ണമ്പിള്ള കെട്ടെന്ന് പേര് വരാൻ എന്താ കാരണം എന്നറിയോ? പണ്ട് കണ്ണമ്പിള്ള എന്ന ഏതോ ഒരു വലിയ ആളുടെ കെട്ടായിരുന്നു അത്ര ഇത്. അങ്ങേരുടെ കെട്ടായതുകൊണ്ടാണ് ഇതിനെ കണ്ണമ്പിള്ള കെട്ട് എന്ന് പറയപ്പെടുന്നത്. പിന്നീട് അങ്ങേര് തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ പൊക്കാളിപ്പാടങ്ങളും അതുപോലെ തെങ്ങുള്ളൊരു സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ കയർ പിരിക്കുന്ന തൊഴിലാളികൾ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതേ എടവനക്കാട് ഒരുപാട് കലാകാരന്മാരെ നമ്മുടെ സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പഴയ നടൻ വിൻസെന്റ് ഇല്ലേ, വിൻസെന്റിന്റെ വീട് ഇവിടെയാണ്. ഇപ്പോഴും വിൻസെന്റിന്റെ പഴയ വീട് ഇവിടെയുണ്ട്, പക്ഷെ വീട്ടിലാരും താമസിക്കുന്നില്ല കേട്ടാ. ഇനി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സിദ്ദിഖില്ലേ, സിദ്ദിഖിന്റെ വീട് എടവനക്കാടാണ്. ആ വീട്ടിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത്, ലോക്കൽ റൂട്ടുമായിട്ട്. ഒരുപാട് നടന്മാരെ സിനിമയ്ക്ക് സംഭാവന ചെയ്ത നാടാണ് എടവനക്കാട്. ഞാൻ ഇന്ന് ലോക്കൽ റൂട്ടായിട്ട് നിൽക്കുന്നതും എടവനക്കാടാണ്. നടൻ സിദ്ദിഖിന്റെ വീട് എടവനക്കാടാണ്. സിദ്ദിഖിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സിദ്ദിഖില്ല കേട്ടാ, സിദ്ദിഖിന്റെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. സിദ്ദിഖിന്റെ ചേട്ടനെ നമുക്കറിയാം, ഒരുപാട് മലയാള സിനിമകളിൽ സിദ്ദിഖിന്റെ ചേട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ചേട്ടനാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത്. നമസ്കാരം, എന്റെ പേര് മജീദ്. ശരിക്കും എത്ര സിനിമ ചെയ്തു? ഒരു 100-300 സിനിമകളിൽ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ടാവും. എല്ലാം ചെറിയ വേഷങ്ങളായതുകൊണ്ടാണ് കൂടുതൽ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത്. ആദ്യം അഭിനയിച്ച സിനിമ നന്ദനം. സിദ്ദിഖ് തന്നെയാണ് പ്രൊഡ്യൂസർ. ആ സിദ്ദിഖും രഞ്ജിത്തും കൂടി എടുത്ത സിനിമയാണ് നന്ദനം. ചേട്ടാ റോളുണ്ട് വന്ന് അഭിനയിക്കാൻ പറഞ്ഞു? അങ്ങനെയല്ല, അതിന്റെ ഒരു പ്രവർത്തനവുമായിട്ട് ചില സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരുന്നു. കാരണം അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത് നോർത്ത് പറവൂരിലാണ്, ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പോൾ ആ പരിസരത്ത് തന്നെയാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് രഞ്ജിത്താ പറയുന്നത് ഇതിലൊരു വേഷമുണ്ട്. ഓക്കെ, ഇപ്പോൾ ശരിക്കും ഈ വീട്ടിൽ തന്നെയാണ് സിദ്ദിഖ് താമസിക്കുക? അല്ല, സിദ്ദിഖിന്റെ വീട് തറവാട്ടിലാണ്. സിദ്ദിഖ് ഇപ്പൊ സിദ്ദിഖ് താമസിക്കുന്നത് കാക്കനാട്. ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ നാടാണ് എടവനക്കാട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, സത്യമാണ്? ആ, സത്യമാണ്. ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ടായിട്ടുണ്ട്. നമ്മൾ കൂടാതെ വേൾഡിൽ അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ, ഡോക്ടർ BS മുഹമ്മദ്, നമ്മുടെ ഒരു വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ എൻ എ കരീം, പിന്നെ ഏറ്റവും പ്രതിഭാസനായ എഴുത്തുകാരനായ PK ബാലകൃഷ്ണൻ. വിൻസെന്റ് എടവനക്കാടുകാരനാണ്? വിൻസെന്റ് എടവനക്കാട്ടുകാരനായിരുന്നു. എന്റെ കൂടെ എന്റെ സഹപാഠിയായിരുന്നു. എത്ര ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചു? ഞങ്ങൾ 9th ക്ലാസ് വരെ ഒന്നിച്ചു പഠിച്ചു. പിന്നെന്താ പഠിക്കാത്ത? പിന്നെ അങ്ങ് ക്ലാസ് മാറിപ്പോയി. അന്ന് വിൻസെന്റിനോട് ഭയങ്കര അസൂയായിരുന്നില്ലേ? ഇല്ല, എനിക്ക് അസൂയില്ല. കാരണം വിൻസെന്റിനെ പോലെയൊക്കെ ഏതാണ്ടൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനും. വിൻസെന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലെ പെൺകുട്ടികളൊക്കെ ഭയങ്കര നോട്ടായിരുന്നു. വിൻസെന്റ് സുമുഖനായിരുന്നു. അന്ന് സുമുഖനായമാരായ കുറച്ചധികം ആളുകളുണ്ടായി. അന്നും വിൻസെന്റ് ഒരു സുന്ദരനായിരുന്നു. പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോൾ കുറേയും കൂടെ സൗന്ദര്യമുള്ളതുപോലെ തോന്നി. കാരണം അന്നത്തെ സിനിമാ നടന്മാരിൽ ഒരുപാട് നസീർ സാറ് കഴിഞ്ഞാൽ പെട്ടെന്ന് ആകർഷണം തോന്നുന്ന ഒരു മുഖസൗന്ദര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അഭിനയിക്കാനുള്ള കഴിവും, ഒരുപാട് സിനിമകളിലും അഭിനയിച്ചു. വിൻസെൻ്റ് സിനിമയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ സിനിമയിലുള്ളൊരു വ്യക്തി എടവനക്കാട്ടുകാരനുണ്ട്, ഇന്ന് ഒരു പ്രസിദ്ധ മേക്കപ്പ് മാനായ പി എൻ മണി എടവനക്കാട്ടുകാരനാണ്. അതെ അതെ അതെ. പുള്ളിയുടെ വീട് ഇപ്പോൾ എടവനക്കാട്ടുണ്ടോ? തറവാട് വീടുണ്ട്, അദ്ദേഹം മദ്രാസിൽ താമസിക്കുന്നു. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മണി പഠിത്തം ഏതാണ്ട് നേരത്തെ ഉപേക്ഷിച്ച് ഇതുമായിട്ട് ഈ പ്രവർത്തനങ്ങളുമായിട്ട് പോയി. എം ഒ ദേവസ്യയുടെ അസിസ്റ്റന്റായി മണി. പിന്നീട് മണിയുടെ ആദ്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് മണി ചെയ്യുന്നത് നെല്ലെന്ന് പറഞ്ഞ പടം, ഡയറക്ടർ സിദ്ദീഖിന്റെ പടങ്ങളും ഫാസിലിന്റെ പടങ്ങളും അങ്ങനെ ഒരുപാട് നല്ല നല്ല പടങ്ങളുടെ മേക്കപ്പ് മാനാണ് മണി. ഇന്നും അയാൾ അറിയപ്പെടുന്ന ഒരു മേക്കപ്പ് മാനായിട്ട് മലയാള സിനിമയിലുണ്ട്. അപ്പോൾ ഏതാണ്ട് ആദ്യം തന്നെ പോയ ഒരു ആളാണ് മണി. അത്ഭുതം തന്നെയാണല്ലേ ഒരു നാട് ഇത്രയധികം ആൾക്കാരെ സിനിമയ്ക്ക് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞാൽ. വൈപ്പിൻകരയിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇവിടുത്തെ പാലങ്ങളാണ്. ഇവിടുത്തെ എല്ലാ പാലത്തിനും ഭയങ്കര വീതിയാണ്, പക്ഷെ റോഡിന് തീരെ വീതിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാർ പറയണത് ഇവിടെ വണ്ടി ഓടിച്ച് പഠിച്ചവന് ലോകത്ത് എവിടെ പോയാലും വണ്ടി ഓടിക്കാന്ന്. ഒരുപാട് ആൾക്കാർ സിനിമയ്ക്ക് സംഭാവന ചെയ്ത നാടാണ് എടവനക്കാട്. എന്നാലും ഈ നാട്ടിലേക്ക് പണ്ടൊക്കെ പല സിനിമാ നടന്മാരും വരുമ്പോൾ ആൾക്കാരൊക്കെ കാണാൻ വരുമായിരുന്നു. ഒരു സമ്മേളനത്തിന് ആൾക്കാരുണ്ടാവും അവരെ കാണാൻ വേണ്ടിയിട്ട്. പല നടന്മാരും പണ്ട് ഇങ്ങോട്ട് വന്നത് നടൻ സിദ്ദിഖിന്റെ വീട്ടിലേക്കായിരുന്നു. ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് ഇവിടെ ഉമ്മർ വരുന്ന സമയത്ത് ഒരു വലിയ സമ്മേളനത്തിന്റെ ആളുണ്ടായിരുന്നു. സത്യമാണോ? ഉണ്ട്. അന്ന് മലയാള സിനിമാ താരങ്ങളെ കാണാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾക്കില്ല. കെ പി ഉമ്മർ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെറുപ്പത്തിൽ പരിചയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വഭാവവിശേഷങ്ങൾ എന്നെ ആകർഷിച്ചിട്ടുണ്ട്. കെ പി ഉമ്മർ പല പ്രാവശ്യം എൻ്റെ വീട് സന്ദർശിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം നല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് സിദ്ദിഖ് വളരെ അതിൻ്റെ സ്കൂളിൽ പോലും ആക്കിയിട്ടില്ല സിദ്ദിഖിനെ. ഓക്കെ, ഈ വീടിന് മുറ്റത്ത് നോക്കുമ്പോൾ നിറച്ചും ചെടികളാണ്. ഭാര്യയാണത് കൈകാര്യം ചെയ്യുന്നത്. അവർ ഒരു കുറേ വർഷങ്ങളായിട്ട് ഒരു ഗാർഡൻ ഉണ്ട് അവർക്ക്. നന്ദനം ഗാർഡൻ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. നന്ദനം കൊണ്ടുവന്ന ഭാഗ്യമാണിത്. അല്ലല്ല, നന്ദനം അതിനു മുമ്പ് ഇതിന് പേരില്ലായിരുന്നു. അപ്പം നന്ദനം ഷൂട്ടിംഗ് നടന്നപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു പേരാണ്, നോക്കി ഗാർഡന് ആ പേരിടാന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടത്. പഴയ എടവനക്കാട് നിങ്ങൾക്കറിയാം, പുതിയ എടവനക്കാട് അറിയാം. എന്തൊക്കെ മാറ്റം വന്നു? എടവനക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളൊരു പ്രദേശം. ഇന്നും അതുപോലെ തന്നെ ഒരു 2 മിനിറ്റും 1 മിനിറ്റിൽ ഓടുന്ന ബസ്സുകൾ, റോഡ് നിറയെ ആളുകൾ. പുറത്തുള്ള ആളുകൾ പറയും എടവനക്കാടോ അല്ലെങ്കിൽ വൈപ്പിൻകരയിൽ കൂടെ വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ പരിചയം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് അത് ബുദ്ധിമുട്ട് തോന്നും. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട് എടവനക്കാട് വണ്ടി ഓടിച്ച് പഠിച്ചവന് ലോകത്തിന് ഏത് മൂലയ്ക്ക് പോയിട്ട് വണ്ടി ഓടിക്കാന്ന്. ഇത് സത്യമാണോ? ആ, അതേതാണ്ട് സത്യമുണ്ട്. പിന്നെ ഒരു ഗുണമുണ്ട്, നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനൊരു വഴി ചോദിക്കാൻ നോക്കിയാൽ മറ്റു പ്രദേശങ്ങളിൽ ഒരാളെ പോലും കാണൂല. എടവനക്കാട് ഒരു വഴി ചോദിച്ചാൽ 10 പേരുണ്ടാവും ഉടനെ ഒന്ന് വഴി പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ദ്വീപുകളിലൊന്ന് ഇതാണ്. കുഞ്ഞാലി മരക്കാരനെ എല്ലാവർക്കും അറിയാം, പക്ഷെ പുള്ളിയുടെ ചരിത്രം ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. പുള്ളിക്കാരനെ അവസാനം ബ്രിട്ടീഷുകാർ വെട്ടിനുറുക്കി കടലിലിട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ വെട്ടിനുറുക്കി കടലിലിട്ട സമയത്ത് തല മാത്രം ഇവിടെയുള്ള പള്ളിക്ക വലിയ വീട്ട് കുടുംബാംഗങ്ങൾ കണ്ടെത്തി ഖബറടക്കി എന്നാണ് പറയപ്പെടുന്നത്. അതും അവരുടെ സ്വന്തം സ്ഥലത്ത്. ആ സ്ഥലത്ത് പിന്നീട് പള്ളി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞാലി മരക്കാരുടെ തല ഖബറടക്കിയ സ്ഥലം ഇന്നും എടവനക്കാടുണ്ട്. ഇനി നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപില്ലേ, ദിലീപിന്റെ ജന്മനാടാണ് എടവനക്കാട്. അതായത് ദിലീപ് ജനിച്ചു വളർന്നത് എടവനക്കാടാണ്. പിന്നീടാണ് ദിലീപ് ആലുവയിലേക്ക് പോയത്. ഇനി അവതാരം എന്ന ദിലീപ് മൂവി ഉണ്ടായിരുന്നു. ഈ മൂവിയുടെ കഥ എഴുതി പ്രൊഡ്യൂസ് ചെയ്തത് വ്യാസൻ എടവനക്കാടാണ്. വ്യാസൻ എടവനക്കാടും ദിലീപും മച്ചാ ദോസ്താണ്. ഇനി ദിലീപിന്റെ പല പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്ത ദിലീപ് കുന്നത്തുണ്ട്, അതും ദിലീപിന്റെ കളിക്കൂട്ടുകാരനാണ്. അങ്ങനെ സിനിമയുമായി ഒരുപാട് ബന്ധമുള്ള നാടാണ് എടവനക്കാട്. അപ്പൊ ഇനി നമ്മൾ പോകാൻ പോണത് ദിലീപിന്റെ കളിക്കൂട്ടുകാരനായ, ദിലീപിനെ ആദ്യമായിട്ട് ജനപ്രിയ നായകൻ എന്ന് വിളിച്ച വ്യാസൻ എടവനക്കാടിന്റെ വീട്ടിലേക്കാണ്. വിൻസെന്റ് മുതൽ ദിലീപ് വരെ ഒരുപാട് സിനിമാക്കാർക്ക് ജന്മം നൽകിയ നാടാണ് എടവനക്കാട്. പക്ഷെ എനിക്ക് ഇന്നും മനസ്സിലാവാത്തത് ഒരു നാട്ടിൽ നിന്നും ഇത്രയധികം സിനിമാക്കാരുണ്ടാവൂ. ഈ എടവനക്കാടിലാണ് ദിലീപ് ജനിച്ചു വളർന്നത്. അന്ന് ദിലീപിന്റെ കളിക്കൂട്ടുകാരനാണ് പിന്നീട് അവതാരം എന്ന മൂവിക്ക് കഥ എഴുതി പ്രൊഡ്യൂസ് ചെയ്തത്. ആ പ്രൊഡ്യൂസറാണ് ഇപ്പൊ എന്റെ കൂടെയുള്ളത്. ഹലോ, ഞാൻ വ്യാസൻ എടവനക്കാട്. ഈ മണ്ണിൽ എന്താ ഇത്രയധികം സിനിമാക്കാരുണ്ടായത്? അത് സ്വാഭാവികമായിട്ട് വൈപ്പിൻകരയ്ക്കുള്ള ഒരു പുണ്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ്. കാരണം ആദ്യകാലത്ത് വിൻസെന്റ്, ചാൾസ് അയ്യമ്പള്ളി പോലുള്ള സിനിമാക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്കൂളിന്റെ, ഞങ്ങൾ KPMHS ഇവിടെ ഹൈസ്കൂളുണ്ട്, വിൻസെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്ന് മുതൽ ഞങ്ങൾ എടവനക്കാട് KPMHS പഠിക്കുന്ന പൊതുവുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിട്ട് വിൻസെന്റ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച ആളാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള സിനിമയോടുള്ള ഒരു താല്പര്യം അങ്ങനെ ആയിരിക്കണം. ഒരു സിനിമാക്കാരന്റെ കണ്ണിൽ നോക്കുമ്പോൾ എടവനക്കാട് എന്തൊക്കെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കാണാനുണ്ട്? അല്ല, ഞങ്ങളുടെ ഒരു തൈ നാട്ടുമ്പുറമാണ്. ശരിക്കും ഈ ബീച്ചും അതിനോടനുബന്ധിച്ചുള്ള ചെമ്മീൻ കെട്ടുകളുമായിട്ട് കിടക്കുന്ന പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സെയ്ദ് മുഹമ്മദ് റോഡിലൂടെയാണ് ചെറായി ബീച്ചിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. ചെറായിയുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത് സെയ്ദ് മുഹമ്മദ് റോഡാണ്, എടവനക്കാട് പഞ്ചായത്തിലുള്ള. ചെറായിനേക്കാൾ സൗന്ദര്യം കൂടുതൽ ശരിക്കും പറഞ്ഞാൽ ഈ സെയ്ദ് മുഹമ്മദ് റോഡിലെ ഇരുവശങ്ങളിലുള്ള ചെമ്മീൻ കെട്ടുകൾക്കും അതിന്റെ ഇടയിലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾക്കാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഞാൻ സെയ്ദ് മുഹമ്മദ് റോഡിലൂടെ പോയി. ആ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ടും നിങ്ങൾ സിനിമാക്കാരെന്താ ഇവിടെ ക്യാമറ വെക്കാത്തത്? ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, പല സിനിമകൾക്കും ക്യാമറ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെയും കുഴിപ്പുള്ളിയിൽ ഈ പറയുന്ന കുഴിപ്പുള്ളിയിൽ ഷൂട്ടുണ്ടായിരുന്നു, വിപിനാറ്റിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിന്റെ. എന്നോട് നിങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ശരിക്കും ദിലീപിന്റെ വീട് എന്ന്. ദിലീപ് ജനിച്ചത് വളർന്നതും ഒക്കെ ഇവിടെ തന്നെയാണ്. അത് അമ്മയുടെ വീടാണ്. ഇവിടെ അമ്മയുടെ വീട്ടിലാണ് അവർ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നത് ആദ്യകാലത്ത്. പിന്നീടാണ് അച്ഛൻ്റെ വീട്ടിലേക്ക് അവർ താമസം മാറ്റിപ്പോയത്. ഇവിടെ നിന്ന് ഒരല്പം മുന്നോട്ട് പോയാൽ ഉള്ളതാണ് ദിലീപിന്റെ വീട്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊരു കുറച്ച് ഞങ്ങളൊരു 10-15 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ നാട്ടില്. ഞങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ജനിച്ചും കളിച്ചും ഒക്കെ ഉള്ളത്. ശരിക്കും ഇപ്പോൾ ദിലീപിന്റെ ആ വീട് അവിടെ ഉണ്ടോ? അവിടെ വീടുണ്ട്. ഒരു അവരുടെ ഒരു കുടുംബക്ഷേത്രം ഉണ്ട്. അപ്പോൾ കുടുംബത്തിലെ ക്ഷേത്രത്തിന്റെ സമീപത്ത് ദിലീപിന്റെ സ്ഥലം കിടപ്പുണ്ട്. ദിലീപ് അവിടെ വീട് പണിക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരുടെ തറവാടുണ്ടായിരുന്നത് ഏകദേശം പൊളിച്ചുപോയി. പഴയ വലിയ തറവാടായിരുന്നു, അത് പൊളിച്ചു. ഇപ്പോൾ അവിടെ വേറെ സ്ഥലമായിട്ട് കിടക്കുന്ന അവരുടെ അമ്മാവൻ അവിടെ വീട് വെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ പേരിന് ലാസ്റ്റ് മാത്രം എടവനക്കാട് വെച്ചു, എന്താ കാര്യം? ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു സായാഹ്ന പത്രമുണ്ട് കൈരളി. അപ്പോൾ ഇതിനകത്തൊക്കെ ഞാൻ അത്യാവശ്യം സിനിമ സംബന്ധമായ സംഭവങ്ങളൊക്കെ എഴുതുമായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ തിരിച്ചറിയാൻ എടവനക്കാട്ടുകാരനാണ്, വൈപ്പങ്കരക്കാരനാണ്, തിരിച്ചറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഒരു നാടിനോട് ചേർത്തണം. പിന്നീട് എനിക്കത് തോന്നി. എന്നോട് പറഞ്ഞത് ഒരു പോസ്റ്റ്മാനാണ് പറഞ്ഞത്. ഒരുപാട് പേര് ഇവിടുന്ന് പലരിതൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ആരും പേര് വെച്ചിട്ടില്ല. നിങ്ങൾ സ്വന്തം നാടിൻ്റെങ്കിലും പേര് വെച്ചല്ലോ, അത് നല്ല കാര്യം ഉണ്ടാന്ന് പറഞ്ഞു. അന്നൊരു പോസ്റ്റ്മാൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം അന്ന് ഞാൻ ആലോചിച്ചു അത് മാറ്റണ്ട. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഒരു വാലെന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വാല് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി. ഇനി എന്തൊക്കെ വേണം വൈപ്പങ്കരയിൽ? വികസനം വളരെ അത്യാവശ്യമുള്ള ഒരു പ്രദേശമാണ്. ഈ വൈപ്പിനെറണാളം പാലങ്ങളുണ്ട് വൈപ്പിങ്കരക്കാർക്ക് ഒരു ഗുണം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന അധിവസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കോളേജില്ല. വൈപ്പിൻകരയിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടന്ന ഒരൊറ്റ ബസ്സിനെ പോലും എറണാകുളം നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. വൈപ്പിൻകരയിൽ നിന്നൊരു സാധാരണക്കാരൻ ബസ്സിന് എറണാകുളത്ത് എത്തണമെങ്കിൽ വൈപ്പിൽ ജസ്റ്റ് ഹൈക്കോർട്ടിൽ ബസ് ഇറങ്ങിയിട്ട് വേണം എവിടെ വേണമെങ്കിൽ പോകാൻ. ലക്ഷക്കണക്കിന് വാഹനങ്ങൾ എറണാകുളം നഗരത്തിലേക്ക് വന്ന് കയറുമ്പോഴാണ് ഈ ഏരിയയിൽ നിന്നുള്ള ഒരു 10-60 ബസ് കയറിയാൽ എറണാകുളം നഗരം സ്തംഭിച്ചു പോകുന്നുള്ള ഒരു വിഡ്ഢിത്തം എഴുന്നള്ളിക്കാനായിട്ട് ഇവിടുത്തെ ഭരണാധികാരികൾക്ക് മാത്രമേ പറ്റുള്ളൂ. നിങ്ങളല്ലേ ദിലീപിന് ജനപ്രിയ നായകൻ എന്ന പേരിട്ട് കൊടുത്ത്? ദിലീപിന്റെ ഈ പറക്കും തളിയ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അന്ന് നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം. നിങ്ങളോട് ഞാൻ വിളിച്ചിട്ടാകുമ്പോൾ പറഞ്ഞിനി എനിക്കതുപോലെ ടാഗ് ലൈൻ ഉണ്ടാക്കി തരാം. എന്ത് ഉണ്ടാക്കി തരാം? അത് ഇപ്പൊ എനിക്ക് മറുപടി കിട്ടണം. നമുക്ക് ടാഗ് ലൈൻ ഉണ്ടാക്കാം. എപ്പാ? തീർച്ചയായിട്ടും ബാൽക്കണിയിലിരിക്കുന്ന ആളല്ലേ കെണി രാഘവ് ഏറ്റവും നല്ലതായിരിക്കും എന്നാണ് എല്ലാവർക്കും. ഇപ്പൊ തന്നെ എനിക്കിട്ടൊരു കെണി അത് തന്നത്. അതേപോലെ എല്ലാവർക്കും കെണി വെക്കുന്ന ആൾ എന്നുള്ള മട്ടില് കെണി രാഘവ്. കേവലം 670 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സ്ഥലമാണ് വൈപ്പിൻ ദ്വീപ്. ഈ ദ്വീപുണ്ടായിട്ടും കുറെ കാലം ആൾക്കാരൊന്നും ഇവിടെ താമസിച്ചില്ല, കാരണം ചളി നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. പിന്നീടാണ് ഇവിടെ ജനവാസം തുടങ്ങിയത്. വൈപ്പിൻകരയുടെ വികസനം എന്ന് പറഞ്ഞിട്ടാണ് 3 ഗോശ്രീ പാലവും വന്നത്. പക്ഷേ ഗോശ്രീ പാലം കൊണ്ട് ഇതുവരെയായിട്ട് വൈപ്പിൻകരക്കാർക്ക് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല. കാരണം 3 ഗോശ്രീ പാലത്തിന് മാത്രമേ റോഡിന് വീതിയുള്ളൂ. ഇപ്പോഴും വൈപ്പിൻ ദ്വീപിലെ ഒരു സ്ഥലത്തും റോഡിന് വീതിയില്ല, മൊത്തം ബ്ലോക്കാണ്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗോശ്രീ പാലം വരുന്നതിന് മുമ്പ് വൈപ്പിൽ നിന്ന് രാത്രി 11 മണിക്കൊക്കെ ബോട്ട് ഉണ്ടാവായിരുന്നു എറണാകുളത്തേക്ക്. എന്നാൽ ഇപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം ഇതുവഴി ബസ് ഓടുന്നില്ല. ഇനി അടുത്ത ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ വൈപ്പിൽ നിന്ന് എടവനക്കാട് നിന്നൊക്കെ പോകുന്ന പല ബസ്സുകൾക്കും എറണാകുളം നഗരത്തിൽ പ്രവേശിക്കില്ല. ഹൈക്കോർട്ടിന്റെ അവിടെ ട്രിപ്പ് അവസാനിപ്പിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ബസ്സിൽ കയറിയിട്ടേ ഇവർക്കൊക്കെ കലൂരിലേക്ക് വരാൻ കഴിയൂ. അതുകൊണ്ടാണ് പല വൈപ്പിൻകരക്കാരും അല്ലെങ്കിൽ എടവനക്കാടുകാരും പറയുന്നത് ഗോശ്രീ പാലം വന്നതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ മെച്ചമൊന്നും ഇല്ലയെന്ന്. അപ്പോൾ ഞാനിന്ന് ലോക്കൽ റൂട്ടിലൂടെ പറഞ്ഞത് എടവനക്കാടിന്റെ കഥയായിരുന്നു. പക്ഷേ ഇന്ന് കുറച്ച് സിനിമ കൂടിപ്പോയോ എന്ന കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ അത് പറയാതിരിക്കാൻ കഴിയില്ല. സിനിമയ്ക്ക് ഇത്രയധികം ആൾക്കാരെ സംഭാവന ചെയ്ത വേറൊരു നാട് ഞാൻ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്ലഡിലുണ്ട് കല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എടവനക്കാടിന്റെ കഥ പറഞ്ഞ് ഇന്ന് എനിക്ക് ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. പക്ഷെ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ചെറായിക്ക് എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതുവഴി സേതു മുഹമ്മദ് റോഡ് വഴി ഒന്ന് പോകണം. എടവനക്കാടിലെ സൂപ്പർ സ്ഥലമാണ്. തുരുത്തൊക്കെ ആയിട്ട് ഭയങ്കര രസമാണത് കാണാൻ വേണ്ടിയിട്ട്. ചുറ്റും ചെമ്മീൻ പാടങ്ങളൊക്കെ ആയിട്ട് ചെറായി പോകുന്ന വഴിയല്ലേ, എന്തായിട്ടൊന്ന് കയറി നോക്കിയിട്ട് പോമാഷേ. അപ്പൊ ഇനി നമുക്ക് അടുത്താഴ്ച കാണാം. ഇത് ക്ലബ് ഓഫ് 94.3 ടൺ കണക്കിന് ഫൺ.